നമസ്കാരം. ദൈവമേ, ശത്രുവിന് പോലും ഇങ്ങനെയൊരു ഗതികേട് നൽകരുതേ. മലപ്പുറത്ത് ബി ജെ പിയുടെ പ്രചാരണത്തിന് ആളില്ല. അവസാനം 10 ദ്വീപുകളിൽ നിന്ന് 30 പേരെ ഇറക്കി എ പി അബ്ദുള്ളക്കുട്ടി. മലപ്പുറത്ത് പ്രചാരണം കൊഴുപ്പിക്കാൻ ശ്രമം. ജില്ലയിൽ വേറിട്ട തിരഞ്ഞെടുപ്പ് പ്രചാരണമാണ് ബി ജെ പി നടത്തുന്നത്. ഇതിനു പിന്നിലെ ബുദ്ധികേന്ദ്രം പാർട്ടിയുടെ ദേശീയ ഉപാധ്യക്ഷൻ എ പി അബ്ദുള്ളക്കുട്ടിയാണ്. മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ ഉപതിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന അബ്ദുള്ളക്കുട്ടി ലക്ഷദ്വീപിൽ നിന്ന് ബി ജെ പി പ്രവർത്തകരെ പ്രചാരണത്തിന് എത്തിച്ചിരിക്കുകയാണ്. ദിവസങ്ങൾക്ക് മുമ്പാണ് ഇവർ മലപ്പുറത്തെത്തിയത്. പ്രത്യേക താമസസ്ഥലം പാർട്ടി സൌകര്യപ്പെടുത്തിയിട്ടുമുണ്ട്. രാവിലെ ബി ജെ പിക്ക് വേണ്ടി പ്രചാരണത്തിനിറങ്ങും. വിവിധ മണ്ഡലങ്ങളിലെ പ്രചാരണത്തിന് ശേഷം തിരിച്ചെത്തും. കേരളത്തിലെ സംഘടനാ സംവിധാനവും പ്രചാരണ രീതികളും മറ്റും അറിയുക എന്ന ലക്ഷ്യം കൂടിയുണ്ട് ഇവരെ പ്രചാരണത്തിന് എത്തിച്ചതിൽ. 10 ദ്വീപുകളിൽ നിന്നായി 30 പേരടങ്ങുന്ന സംഘമാണ് എത്തിയിട്ടുള്ളത്. ഇവർ ഏപ്രിൽ 4 ശേഷമേ തിരിച്ചുപോകൂ. അതുവരെ ബി ജെ പി സംഘടിപ്പിക്കുന്ന റോഡ് ഷോകളിലും കുടുംബയോഗങ്ങളിലുമെല്ലാം പങ്കെടുക്കും. ലക്ഷദ്വീപിന്റെ സംഘടനാ ചുമതല എ പി അബ്ദുള്ളക്കുട്ടിക്കാണ്. ലക്ഷദ്വീപിൽ പാർട്ടിയെ ശക്തിപ്പെടുത്തുക എന്നതാണ് അബ്ദുള്ളക്കുട്ടിയുടെ ദൗത്യം. അദ്ദേഹം അടുത്തിടെ ദ്വീപ് സന്ദർശിക്കുകയും ചെയ്തിരുന്നു. കവരത്തി ദ്വീപിലെ ബി ജെ പി ജില്ലാ അധ്യക്ഷൻ അബ്ദുൾ ഖാദർ ഹാജി, അമിനു ദ്വീപിലെ മീഡിയ വിഭാഗം കൺവീനർ സിറാജ് കോയ, അഗത്വദ്വീപ് കമ്മിറ്റി അംഗങ്ങളായ അബൂബക്കർ അബ്ദുറഹ്മാൻ തുടങ്ങിയവരെല്ലാം സംഘത്തിലുണ്ട്. എന്നാൽ ഇതേ സമയം മലപ്പുറത്ത് ബി ജെ പിക്ക് പ്രചാരണത്തിന് ആളുകളെ കിട്ടുന്നില്ല എന്നും അതുകൊണ്ടാണ് ലക്ഷദ്വീപിൽ നിന്നും ആളുകളെ കളത്തിലിറക്കിക്കൊണ്ട് ബി ജെ പി നേതാവ് അബ്ദുള്ളക്കുട്ടി രാഷ്ട്രീയം കളിക്കുന്നതും എന്ന തരത്തിൽ വലിയ ട്രോളുകളും സോഷ്യൽ മീഡിയയിൽ നിറയുന്നുണ്ട്. എന്തായാലും എ പി അബ്ദുള്ളക്കുട്ടിയെ ബി ജെ പി പാർട്ടിയിലേക്ക് അടുപ്പിക്കുമ്പോൾ അവർക്കുണ്ടായിരുന്ന ഏക പ്രതീക്ഷ കുറച്ചെങ്കിലും മുസ്ലിം വോട്ടുകളും മുസ്ലിം പ്രവർത്തകരും ബി ജെ പിയിലേക്ക് ആകർഷിക്കപ്പെടും എന്നുള്ളതാണ്. എന്നാൽ ബി ജെ പിയിലേക്ക് മതം മാറുക മാത്രമല്ല, ബി ജെ പിയുടെ ദേശീയ ഉപാധ്യക്ഷൻ ആയിട്ട് വരെ ഒരാളെയും ബി ജെ പിയിലേക്ക് കൊണ്ടുപോകാൻ എ പി അബ്ദുള്ളക്കുട്ടിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല. ന്യൂസ് ഡെസ്ക്, നാഷണൽ ന്യൂസ്. വാർത്തകൾ സുതാര്യമായും സുവ്യക്തമായും അറിയാൻ നാഷണൽ ന്യൂസ് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം കാണുന്ന ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ.